ത്രിപുരയിൽ 28 ഇടത്ത് ബി ജെ പി, അതേസമയം പ്രതിപക്ഷം എല്ലാം കൂടി ചേർന്ന് 30 എന്ന നിലയിലാണ് ഇടതുപക്ഷം. സി പി ഐ എം നയിക്കുന്ന സംവിധാനം 18, തിപ്രമോദ 12, അങ്ങനെ വരുമ്പോൾ അത് 30. 12 തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റിൽ, അപ്പോൾ ബി ജെ പിയുടെ ചുരുങ്ങിയിരിക്കുന്നു. ശരത് മാണിക് സാഹ മുഖ്യമന്ത്രി, ത്രിപുര മുഖ്യമന്ത്രി അല്പം വോട്ടുകൾക്ക് പിന്നിലുമാണ്. ഇതാണ് ത്രിപുരയുടെ ഒരു പുതിയ ചിത്രം ശ്രീലാല് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് സുനിൽ ആദ്യം ഒന്ന്. ത്രിപുരയിൽ ഒരു ഫോട്ടോ ഫിനിഷ്, നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായ മത്സരം ത്രിപുരയിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നതിന്റെ ഒരു അളവ് കണക്ക് പരിശോധിക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ചെറിയ വ്യത്യാസമാണ്. 100-200 വോട്ടുകളുടെ വ്യത്യാസമാണ്. അതെ, 100-200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും നിലനിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന ഒരു ലീഡ് നിലയാണ് അവിടെ ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 27, 19, 12 തൃണമൂൽ കോൺഗ്രസ് 1, അപ്പോൾ വളരെ ക്ലോസ് ഫൈറ്റ്, ഒപ്പത്തിനൊപ്പമുള്ള ഒരു ഫൈറ്റ് യാതൊരു സംശയമില്ല. സുനിൽ, അത് സുനിൽ ഇപ്പോൾ പറഞ്ഞത് ഒപ്പത്തിനൊപ്പമുള്ള ഫൈറ്റാണ്. അത് ചില സമയത്ത് ബി ജെ പിക്ക് ഒരു ചെറിയ ആനുകൂല്യമായി മാറുന്നു, ചില സമയത്ത് അത് മാറി ഇപ്പുറത്തേക്ക് മറിയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ബി ജെ പിക്ക് അല്പം ക്ഷീണം നൽകുന്നതാണ്, എന്നാൽ പ്രതിപക്ഷത്തിന് വലിയ നേട്ടവും ഊർജവും പകരുന്നതാണ്. വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഒരു സീറ്റിലെ ലീഡ് കൂടി ചേർത്താൽ പ്രതിപക്ഷത്തിനാകെ അങ്ങനെ കൂട്ടാം 31, ബി ജെ പിക്ക് 28, ഏതാണ്ട് ഇതാണോ സ്ഥിതി? ശരത്, ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന ലീഡ് അനുസരിച്ച് കൊണ്ട് ബി ജെ പി 28 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. തൃണമൂലിൻ്റെ ഒരു സീറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇപ്പോൾ 31 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ പ്രവചനാതീതമായിട്ടുള്ള മത്സരം തന്നെ ത്രിപുരയിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു വിവരം കൂടി നമുക്ക് വിഷ്ണു, അതിലൊരു വ്യത്യാസമുണ്ട്. ഇടത് പാർട്ടികൾ 19, 12 തിപ്രമോദ, അപ്പോൾ 31, അതിൻ്റെ കൂടെ എൻ സി പി, സോറി ടി എം സി, അങ്ങനെ വന്നാൽ അത് 32 ആണ്. ശരത്, അത്തരത്തിൽ ട്രെൻഡ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഈ ഇടതുപക്ഷം അടക്കം ലീഡ് ഉയർത്തുന്നു. 19, 12, 1 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ലീഡ് മാറി നിൽക്കുന്നത്. ബി ജെ പി 28 സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് സീറ്റും ലീഡും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രാധാന്യമുള്ളതാണ്, കാരണം ചെറിയ സ്റ്റേറ്റാണ്. 60 സീറ്റ് ഓരോ നിമിഷവും ലീഡ് മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ത്രിപുരയിലുള്ളത്. ത്രിപുരയുടെ മുഖ്യമന്ത്രി മാണിക് സാഹ പോലും ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. 10 വോട്ടുകൾക്ക് പിന്നോട്ട് പോയ ശേഷം ഇപ്പോൾ 200 വോട്ടിന്റെ ലീഡ് മാണിക് സാഹയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. മാണിക് സാഹ ജയിക്കുന്നു തോക്കുന്നു എന്നല്ല, മാണിക് സാഹ ഏതെങ്കിലും സാഹചര്യത്തിൽ പിന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ വലിയ തരത്തിൽ ബി ജെ പി ഒരു റഫറൻഡം നടത്തിയാണ് അവിടുത്തെ പഴയ മുഖ്യമന്ത്രി ബിപ്ലവ് ദേവിനെ മാറ്റിയിട്ട് മാണിക് സാഹ കൊണ്ടുവന്നത്. മാണിക് സാഹയുടെ വോട്ട് ഇതുവരെ കിട്ടിയത് 9557, തൊട്ട് പിറകെ കോൺഗ്രസിന് 9220. മുഖ്യമന്ത്രി സഫർ ചെയ്യുന്ന മാത്രമല്ല, മുഖ്യമന്ത്രി അവരൊരു റഫറണ്ടം നടത്തി മറ്റ് പഴയ മുഖ്യമന്ത്രി ബിപ്ലവ് ദേവിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ട് പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവരികയും ആ മുഖ്യമന്ത്രി അവർ ബി ജെ പിയുടെ കണക്കിൽ മുഖ്യമന്ത്രി അണ്ണവേ ജയിച്ച് ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ അതുണ്ടല്ലോ. അതായത് ഭരണവിരുദ്ധ വികാരം പ്രകടമായാൽ മുഖ്യമന്ത്രിയെ മാറ്റിയാൽ ആ ഭരണവിരുദ്ധ വികാരം അതോടുകൂടി മാറുകയും പുതിയ മുഖ്യമന്ത്രിയിലൂടെ ഒരു പുതിയ പ്രതിച്ഛായ രൂപപ്പെടുത്താം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ കാര്യം. അതുണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വരിയുന്ന ഈ ഒരു ഒരു ഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ അങ്ങനെയെങ്കിൽ അതാണ് ഈ റിസൾട്ടിനെ ബാധിക്കുന്നത്. അതൊരു പൊതു വികാരമായി ബി ജെ പി ത്രിപുരയിൽ ഒരു സീറ്റ് കൂടി താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു ലീഡിൽ. 26, 26, 19, 13, 1 26 സീറ്റിൽ ബി ജെ പി, 19 സീറ്റിൽ ഇടതുപക്ഷ പാർട്ടികൾ, 13 സീറ്റിൽ തിപ്രമോദ പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് നില തുടരുന്നു. ബി ജെ പിയുടെ ലീഡ് കുറയുന്നുണ്ട്. ആദ്യം തുടക്കത്തിൽ 31 പോയ ബി ജെ പി ഇപ്പോൾ 26 ചുരുങ്ങിയിരിക്കുന്നു. 32 ബി ജെ പി എത്തിയ ഏറ്റവും ഹൈയസ്റ്റ് എന്ന് പറയുന്നത് 32 ആയിരുന്നു. 32 നിന്ന് അവർ ഇപ്പോൾ 26 എത്തിയിരിക്കുന്നു. 26 ചുരുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷവും തിപ്രമോദ പാർട്ടിയും ചേർന്നാൽ ഇപ്പോൾ 32 പ്രതിപക്ഷം വളരെ കൺസിസ്റ്റന്റ് ആയി നിൽക്കുകയാണ്. അവർ കൺസിസ്റ്റന്റ് ആയി നിൽക്കുക എന്ന് മാത്രമല്ല,
ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമെന്നുള്ള പൊതു ടാഗിൽ നിന്ന് നോക്കിയാൽ ഇപ്പോൾ നല്ലൊരു മുൻതൂക്കം പ്രതിപക്ഷത്തിന് ആ പ്രതിപക്ഷ സംവിധാനങ്ങൾക്കാകെ കാണാം. മണിക്കൂറിലധികം സമയമായി ഈ ഒരു ട്രെൻഡ്. അതെ അതെ. അപ്പോൾ ആ നിലയിൽ ശക്തമായി ബി ജെ പി പോലൊരു സംവിധാനത്തെ പ്രതിരോധിച്ച് ത്രിപുരയിൽ പ്രതിപക്ഷത്തിന് നിൽക്കാനാകുന്നു. അതിൻ്റെ സുപ്രധാനമായ ഒട്ടേറെ ഘട്ടങ്ങളിൽ ബി ജെ പിയെ താഴേക്ക് വലിച്ച് ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷവും കടന്ന് മുന്നോട്ട് പോകാൻ ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത്. 20 സീറ്റിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. 20 എന്ന നമ്പറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുമ്പ് 22 വരെ വന്നതാണ്. ദാ ഇപ്പോൾ വീണ്ടും 20ലെത്തിയിരിക്കുന്നു. 12 തിപ്രമോദ അവരെ ലീഡ് ചെയ്തിരുന്ന ഏതോ ഒരു സീറ്റിലേക്ക് അവിടെ സീറ്റ് ഷെയർ സഹകരണമുള്ളതാണ്. 20 ഇടത്ത് ഇടതുപക്ഷം, 12 ഇടത്ത് തിപ്രമോദ, 1 ഇടത്ത് ടി എം സി എന്ന നിലയിൽ നിൽക്കുകയാണ്. മറുഭാഗത്ത് 26. ഷാജി ജോസഫ്, ഈ കണക്കുകൾ ഈ നിമിഷത്തിലെ ഈ മിനിറ്റിലെ നമ്മുടെ മുമ്പിലെ കണക്കുകളെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാനാവൂ. ത്രിപുരയെ സംബന്ധിച്ച് അത്ര ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. ത്രിപുരയിൽ നമ്മൾ നേരത്തെ പല ആവർത്തി പറഞ്ഞതുപോലെ ത്രിപുരയിലെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം, അതായത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എത്തിച്ചേരുന്നത് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഫിനിഷിലേക്കാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സൂചന. തിപ്രമോദ മത്സരിച്ച 20 സീറ്റുകൾ ട്രൈബൽ ബെൽറ്റിലാണ്. ഇത് കൂടാതെ 22 സീറ്റിൽ നോൺ ട്രൈബൽ മേഖലയിൽ അവർ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ 42 സീറ്റിൽ അവർ മത്സരിച്ചെടുത്ത് എല്ലാ പ്രവചനങ്ങളും പറഞ്ഞിരുന്നത് ട്രൈബൽ മേഖലയിൽ 20 സീറ്റുകളിൽ അവർ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ്. അതുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് അത്രയും വലിയ മുന്നേറ്റം ആ മേഖലയിൽ കാഴ്ചവെച്ചില്ല എങ്കിൽ പോലും അതിന് പുറത്തുള്ള മേഖലകളിലും തിപ്രമോത്തയ്ക്ക് പിന്തുണ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ബി ജെ പിയുടെ സഖ്യകക്ഷിയായ IPTFനെയും പിടിച്ചു കെട്ടുന്ന കാര്യത്തിൽ തിപ്രമോദയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ സാധിച്ചു എന്നുള്ള കാര്യത്തിലും ഏതാണ്ട് ഈ സൂചനകളിൽ നിന്ന് വളരെ വ്യക്തമാണത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മാക്സിമം ശ്രമം നടത്തി ഈ തിപ്രമോദയെ തങ്ങളുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ തിപ്രമോദ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് എന്ന അവരുടെ ആ ഡിമാൻഡിനെ BJP അംഗീകരിക്കാതിരുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഒരു പ്രോമിസ് വരെ കൊടുത്തെങ്കിലും അത് തങ്ങൾക്ക് എഴുതി കിട്ടിയാൽ മാത്രമേ ഈ സഖ്യത്തിലേക്ക് തങ്ങൾ വരുമെന്നുള്ള പൃഥ്വിദേവ് വർമ്മൻ്റെ നിലപാടാണ് ഇന്ന് BJPക്ക് ഈ ഇതുപോലെ തങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ സാധിക്കാത്തൊരു സാഹചര്യം ത്രിപുരയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും പൃഥ്വിദേവ് വർമ്മനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതേതര സഖ്യവുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട്, അതിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നതും ഈ ഒരു റിസൾട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സൂചനകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ത്രിപുരയുടെ കാര്യത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ നേരിടുന്നതിൽ BJPക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ കൂടെ നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ബിപ്ലബ് ദേവ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മാണിക് സാഹയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ BJPയുടെ കണക്ക് കൂട്ടൽ BJPക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്കിൽ ബംഗാളി സ്പീക്കിംഗ് പോപ്പുലേഷൻ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അവിടുത്തെ ട്രൈബൽസിൻ്റെയും അവിടുത്തെ ബംഗാളി സ്പീക്കിംഗ് പോപ്പുലേഷൻ്റെയും 1941 സെൻസസ് അനുസരിച്ച് ഏതാണ്ട് ഈക്വൽ പ്രസൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടുണ്ടായ വലിയ മൈഗ്രേഷൻ, ആ ഇൻഫ്ലക്സ്, അതിനുശേഷം അവിടെ ബംഗാളി പോപ്പുലേഷൻ്റെ ഡോമിനേഷൻ ഉണ്ടാകുകയും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ബംഗാളി പോപ്പുലേഷൻ്റെ ഒരു വലിയ ഡൊമിനേഷൻ അവിടെ ഉണ്ടായി. അതിനുള്ള ഒരു റിയാക്ഷൻ, അതിനോടുള്ള ഒരു പ്രതികരണമാണ് IPTF പോലുള്ള പാർട്ടികൾ ട്രൈബൽസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബംഗാളി ഡൊമിനേഷനെതിരെയുള്ള ഒരു നീക്കം അവിടെ ഉണ്ടായത്. അതിനെ പിടിച്ചെടുക്കുവാൻ BJPക്ക് 2018 സാധിച്ചു എങ്കിൽ പോലും അവിടെ ട്രൈബൽസിനോട് നടത്തിയ ചില വാഗ്ദാനങ്ങളിൽ BJP മുഖം തിരിഞ്ഞു നിന്നു ഈ കഴിഞ്ഞ 5 വർഷവും. അവിടെയാണ് IPTFന് തങ്ങളുടെ സാന്നിധ്യവും പിന്തുണയും
ഈ ഗിരിവർഗക്കാർക്കിടയിൽ നഷ്ടപ്പെടുന്നത്. അതിന് മുതലെടുത്തുകൊണ്ടാണ് 2019 തിപ്ര ഏറ്റെടുത്തത്. അത് ബി ജെ പി വിരുദ്ധമായി മാറിയത്, അത് പ്രതിപക്ഷ പാർട്ടികൾ സി പി എം നയിക്കുന്ന ത്രിപുരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലെ പാർട്ടികൾ അതിനെ വളരെ കാര്യമായി തന്നെ ആ പ്രതിപക്ഷ ലൈനിൽ ലൈനപ്പിൽ ഉറപ്പിച്ചു നിർത്തും വിധം ആ സാഹചര്യങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് വേണ്ട. അതിന് വലിയൊരു ഉദാഹരണമാണ് ശരത്തെ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് ടി ടി എ ഡി സിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, 18 സീറ്റിൽ 18 സീറ്റും പിടിച്ചുകൊണ്ട് വലിയ സ്പെക്ടാക്കുലർ ഡെബ്യൂ കാഴ്ചവെക്കാൻ തിപ്ര മോത്തയ്ക്ക് സാധിച്ചു. ഈക്വലി സ്പെക്ടാക്കുലർ തന്നെയാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ വരവിൽ തന്നെ 12 സീറ്റ് ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇടതുപക്ഷം 21 ഇടത്തിൽ ലീഡ് ചെയ്യുന്നു, ബി ജെ പി 25 ഇടത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 25 കേവല ഭൂരിപക്ഷവും കടന്ന് ടി എം സി ഒന്നുകൂടി ചേരുമ്പോൾ ബി ജെ പിക്കെതിരെ പ്രതിപക്ഷം ഒന്നിച്ചായി കണക്ക് കൂട്ടിയാൽ കേവല ഭൂരിപക്ഷവും കടന്നു പോവുകയാണ് ഷാജി ജോസഫ് ത്രിപുരയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ഉറപ്പല്ലേ? ഇനിയും ഞാൻ നേരത്തെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ശ്രീലാലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇതൊരു ഫോട്ടോ ഫിനിഷിനെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നമ്മൾ കാണുന്ന എഡ്ജ് ഓഫ് ദ സീറ്റ് ക്രിക്കറ്റ് മാച്ചുകളുണ്ടല്ലോ, അതിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെയും ഒരു ഗവൺമെന്റ് ഫോർമേഷൻ എന്ന ആ എക്സർസൈസിലേക്ക് എത്തുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന ഒരൊറ്റ ശക്തി കൊണ്ടും ആ സ്വാധീനം കൊണ്ടും താങ്കൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് അവിടെ എന്തെങ്കിലും ഒരു അവസരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഉണ്ടായാൽ അത് ടിപ്ര മോത്തയെ കൂടെ നിർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ ബി ജെ പി ത്രിപുരയിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോകില്ല. കാരണം ത്രിപുര എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ അധികാരം മാത്രമല്ല അവർക്ക് മുൻപിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇനി വരുന്ന സംസ്ഥാന ഗവൺമെന്റുകളുടെ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ 2024 മഹായുദ്ധം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വിരുദ്ധ വലിയൊരു ചേരി രൂപീകരിക്കപ്പെട്ടാൽ 33% അല്ലെങ്കിൽ 37% വോട്ട് കൊണ്ട് ഇനിയും ഇന്ത്യ ഭരിക്കാമെന്നുള്ള ആ ഒരു ബി ജെ പിയുടെ തന്ത്രത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീലാൽ, ഇപ്പോൾ ഷാജി ജോസഫ് പറഞ്ഞതുപോലെ ഒരു സർക്കാർ രൂപീകരണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സിലേക്ക് ത്രിപുര പോകേണ്ട ഒരു ഘട്ടം വന്നാൽ അവിടെ ജിതേന്ദ്ര ചൗധരി എന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാചകത്തിൻ്റെ രാഷ്ട്രീയമാനം വളരെ വലുതാണ്. സർക്കാർ രൂപീകരിക്കും എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നു, അല്ലെങ്കിൽ സി പി എം നയി പങ്കുവെക്കുന്നു എന്നാണെങ്കിൽ മേഘാലയ അല്ല ത്രിപുര എന്നുകൂടി അതിലില്ലേ? അത് ബി ജെ പി നന്നായി മനസ്സിലാക്കി. ഇപ്പോൾ എൻ പി പിയെ വരട്ടി നിർത്താം, കേസുകൾ കാട്ടി വരട്ടി കൂടെ നിർത്താം, പക്ഷേ ത്രിപുരയിലേക്ക് വന്നാൽ അവിടുത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് സി പി ഐ എം ആണ് എന്നുള്ളത്, അവർക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്ത് ഒരു സംവിധാനവും സാധ്യതയുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ കഴിയുന്നൊരു ശേഷി, അതിന് നേതൃപരമായൊരു ശേഷി വഹിക്കാൻ സി പി ഐ എമ്മിന് കഴിയും എന്ന് മറ്റാരേക്കാളും മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് ബി ജെ പി തന്നെയാവുമല്ലോ. തീർച്ചയായും ശരത്തെ, നോർത്ത് ഈസ്റ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്വാധീനം പോലെ അല്ല ത്രിപുരയിലുള്ള സ്വാധീനം. ഒന്ന്, കാരണം അവിടെ ത്രിപുരയിൽ ഒരു ഭാഗത്തുള്ളത് ദേശീയ പാർട്ടികൾ തന്നെയാണ്. കോൺഗ്രസും സി പി എമ്മും എല്ലാം ദേശീയ പാർട്ടികൾ, ഇടത് പാർട്ടികൾ ദേശീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള പാർട്ടികളാണ്. ത്രിപുരയിൽ പ്രാദേശിക ദേശീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രാദേശിക സ്വഭാവമുള്ള തലത്തിൽ നിൽക്കുന്നതാണ്. അവിടെ അവരെ പിരിക്കുക, അവരെ വലിക്കുക, അവരെ അടർത്തിയെടുക്കുക ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ത്രിപുരയിൽ അത് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം. ഏറ്റവും രസകരമായ കാര്യം, കേരളത്തിലെ യു ഡി എഫ് അവിടെ സി പി എമ്മിനൊപ്പമാണ്. കോൺഗ്രസ് അല്ല, അതുകൊണ്ടാണല്ലോ ഇത് മതേതര സഖ്യം വന്ന് ഇതിനെ വിശേഷിപ്പിക്കണമെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രിപുരയിൽ ഈ പറയുന്നത് പോലെ ഇത് ഒരു ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സഖ്യമായി വരില്ല. ഇത് പറയുന്നു അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അനിവാര്യമായ സഖ്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇടത് പാർട്ടികളും കോൺഗ്രസും സഹകരിച്ചു തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിലേക്കാണ് തിപ്രമോത്ത വരാൻ പോകുന്നതെങ്കിൽ അത് ആ അനിവാര്യമായ സാഹചര്യമാണത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി നല്ല തോതിൽ ശ്രമിച്ചതാണ് തിപ്രമോത്തെ ഒപ്പം ചേർക്കാൻ വലിയ തോതിൽ. ആ ഈ നേരത്തെ ഷാജി ജോസഫ് പറഞ്ഞതുപോലെ വലിയ
സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഇനിയിപ്പോൾ ബി ജെ പിക്ക് അപ്പോഴാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വന്നത്, ഞങ്ങൾ രാഷ്ട്രീയമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നത് ത്രിപുരയുടെ പ്രതിപക്ഷത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തിപ്ര ഇപ്പുറത്ത് ഉറച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തിപ്രമോത്തെ ഒപ്പം ചേർത്ത് അധികാരത്തിൽ വരണമെങ്കിൽ ബി ജെ പിക്ക് ഈ ട്രൈബൽ ഒരു സ്റ്റേറ്റ് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ പോലും അങ്ങനെയെങ്കിൽ തിപ്രമോത്ത ഈ ഭാഗത്ത് ഇല്ലാതാനും. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഈ ത്രിപുരയിലെ ഈ സാഹചര്യം മറികടക്കുക എളുപ്പമല്ല, അതിൻ്റെ അധികാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുക എളുപ്പമല്ല, പിന്നെ കോൺഗ്രസിനെയോ CPM-നെയോ ഈ സാഹചര്യത്തിൽ പുലർത്തുകയും എളുപ്പമല്ല, അത് നടക്കാത്ത സാഹചര്യമാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തിപ്രമോത്തയുടെ തീരുമാനം വളരെ വലുതാകും. തിപ്രമോത്ത എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമാകുന്നത്. ഷാജി ജോസഫ് എന്തോന്ന് കമൻറ്റ് ചെയ്തു, എന്താണ് ശ്രീലാലെ ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞില്ലേ, തിപ്രമോത്തയെ കൂടെ നിർത്തിക്കൊണ്ട് പോയാൽ അവർക്ക് ഇത് അംഗീകരിക്കേണ്ടി വരും, ബി ജെ പിക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരുമെന്ന്. ഞാൻ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കാം, ബി ജെ പിയുടെ കൗശല രാഷ്ട്രീയത്തിന് മുൻപിൽ എന്ത് എഗ്രിമെൻറ്റും തകർന്നടിയും സ്വാഹ ആയി പോകുമെന്ന് ബി ജെ പി നമ്മളെ നാഗാലാൻഡിൽ കാണിച്ചു തന്നില്ലേ. 2015 അവിടുത്തെ NSCN ഐസക് മൊയ്ബയുടെ ഗ്രൂപ്പുമായി ചേർന്ന് RN Ravi എന്ന് പറയുന്ന ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഗവർണറുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ എഗ്രിമെൻ്റ് ഉണ്ടായി അല്ലേ. എല്ലാ നാഗാ യൂണിറ്റുകളെയും ഫാക്ഷൻസിനെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നാഗാലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നാഗാ പ്രോബ്ലം അവസാനിപ്പിക്കുക, ഗ്രേറ്റർ നാഗാലാൻഡ് ഉണ്ടാക്കുക എന്നതിനു വേണ്ടി നാഗാലാൻഡിലെ ഈ പറയുന്ന പ്രതിപക്ഷത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് BJP നേതൃത്വത്തിൽ 2015 ഐസക് മൊയ്ബയുടെ ഫാക്ഷനുമായിട്ടും 2017 ബാക്കിയുണ്ടായിരുന്ന നാഗ ഫാക്ഷൻസുമായി BJP എഗ്രിമെൻ്റ് ഉണ്ടായി നാഗ പ്രോബ്ലം തീർക്കാമെന്ന് എന്ന ഒരൊറ്റ വാഗ്ദാനത്തിൽ വർഷം എട്ടിങ്ങ് കഴിഞ്ഞു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും BJP മുന്നോട്ട് വന്നിട്ടില്ല. എഗ്രിമെൻറ്റും മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ അതേപടി നിൽക്കുകയാണ്, അതൊക്കെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ് BJP. ആ BJP സംബന്ധിച്ചിടത്തോളം ടിപ്ര മോത്തയുമായി എന്ത് തരത്തിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാലും തങ്ങളുടെ ലാർജർ പൊളിറ്റിക്സ്, അതായത് ബംഗാളി പോപ്പുലേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ടിപ്ര മോത്തയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് BJP തയ്യാറായില്ല. അങ്ങനെ ആയാൽ BJP സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു ചോദ്യം PDP ജമ്മുകാശ്മീരിൽ ഉയർത്തും, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ അവരുടെ സഖ്യകക്ഷികൾ ഉയർത്തിയാൽ BJP പിടിച്ചു നിൽക്കാനാവില്ല. അവരുടെ വടക്കൻ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ തന്നെ അത് ചോദ്യം ചെയ്യുന്ന രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടിപ്ര മോത്തയുമായി ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി അധികാരം കൈയാളിയാൽ പോലും ടിപ്ര മോത്തയുടെ ഡിമാൻഡായ ഒരു സെപ്പറേറ്റ് ട്രൈബൽ അല്ലെങ്കിൽ ടിപ്ര ലാൻഡ് എന്ന ഡിമാൻഡ് BJP നടത്തില്ല, BJP അതിന് മുതിരില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരമൊരു ഒരു ഒരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക് BJP പോകേണ്ടതായി വരും. അങ്ങനെ BJP ചെയ്യാനാകുമോ എന്ന ചോദ്യമാണ് ശ്രീലാലും ചോദിച്ചത്.